lights. 10 by sound. All cameras on standby. 3, 2, 1. Let us begin the show. Namaskaram, Laleta. Namaskaram. Mahalakshmi Silks Lal Salam, powered by Asset Homes and Nandanam Sanitaries. Like, everkum swagatham. Mira, Mira, you are samsarikkunnu munpu njan kooda samsarikkanu. Innu njan chila chodyangalayittanu vannirikkunnu Miradu. Adu Mira enikku answer cheyyanu. Valare sadharana chodyam. Ayyo, itra velliya oru kadutha thirumanam edukkunnu njan vicharichilla. Illilla, onnu try cheythu nokkunnundu endanu. Okay, try cheyyam. ഒരു നിമിഷം തരൂ നിന്നിലലിയ ഒരു യുഗം തരൂ നിന്നെ അറിയ ലാലേട്ട നിങ്ങൾ നല്ലൊരു റൊമാൻറ്റിക് മൂഡിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ മനോഹരമായ വരികളല്ലേ തീർച്ചയായിട്ടും ലാലേട്ട മനോഹരമായ വരികൾ തന്നെയാണ് പക്ഷേ ഈ വരികൾ ഇപ്പോ ഇവിടെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് മാത്രം മനസ്സിലായില്ല പാടിയ പാട്ടുമായി ബന്ധമുള്ള ഒരാളാണ് ഇന്ന് നമ്മുടെ പ്രധാന അതിഥി വെറുതെ അല്ല ഞാൻ കുറെ ആൾക്കാരോട് ആയി ചോദിക്കുന്നു ഇന്ന് ആരൊക്കെയാണ് അതിഥി ആരും പറയുന്നില്ല ഇതാരാണെന്ന് പറയാൻ പറ്റില്ല ഇത് ഇച്ചിരി കുഴപ്പിക്കുന്ന ഒരു പരിപാടിയായി പോയല്ലോ ഒരു ക്ലൂ തരുമോ സംവിധാന സഹായി വന്ന് പിന്നെ തിരക്കഥാകൃത്തായി പിന്നെ ഒരുപാട് 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 നല്ല സിനിമകൾ ചെയ്തു വേറൊരു ക്ലൂ തരാം ഇദ്ദേഹം ഒരു ചെറിയൊരു ഫോറസ്റ്റ് ആണ് ഒരു അദ്ദേഹത്തിന് ഞാൻ ഒരു ക്ലൂ പറയുകയാണെങ്കിൽ ഒരു ഈവനിങ് ഫോറസ്റ്റ് ഇതൊരു വല്ലാത്ത ക്ലൂ ആയി പോയി കേട്ടോ ഇനിയും മനസ്സിലായ പറയാം ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാമുകിക്ക് വേണ്ടി എഴുതിയ ഒരു പാട്ടാണ് അത് കഴിഞ്ഞ് അദ്ദേഹം ഒരുപാട് നല്ല പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ആലോചിച്ച് നോക്കൂ എനിക്ക് ഒരു സഹോദരനെ പോലാണ് എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ് അതിലുപരി നല്ലൊരു നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു സത്യം മാത്രം പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് സത്യൻ അന്തിക്കാട് പാട്ടുകളിലൂടെ അങ്ങനെയൊക്കെയാണ് അങ്ങനെ അവതരിപ്പിച്ചത് അതിനിടയിൽ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഇങ്ങനെ കാമുകിയായിരുന്ന സമയത്ത് എഴുതിയ ഒരു പാട്ടാണെന്ന് കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞില്ല സത്യൻ സാർ ലാലേട്ടൻ സത്യനന്തിക്കാട് കൂട്ടുകെട്ട് മലയാളത്തിലെ ഒരു ഹിറ്റ് കോമ്പിനേഷൻ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ നിങ്ങൾ തമ്മിലുള്ള ഒരു രസതന്ത്രം എന്താണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം പ്രധാനമായിട്ടുള്ള രസതന്ത്രം ഞങ്ങൾ പരസ്പരം മനസ്സ് വായിക്കാൻ അറിയുന്ന ആൾക്കാരാണ് അതായത് ലാൽ പറയാതെ തന്നെ ലാലിൻ്റെ മനസ്സിലുള്ളത് എനിക്കറിയാൻ പറ്റും ഞാൻ പറയാതെ തന്നെ ഞാൻ പറയാൻ പോകുന്നത് ലാൽ പറയാറുണ്ട് അത് അതിനേക്കാൾ അപ്പുറത്തൊരു രസതന്ത്രമില്ല കാരണം ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലെത്തിക്കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സുഹൃത്തോ സഹോദരനോ എന്നുള്ള അതിൻ്റെ അപ്പുറത്തുള്ളൊരു ഒരു രസതന്ത്രമാണ് ഒരു സിനിമകളിൽ ഉണ്ടാകുന്ന ജീവൻ ഒരു ഡയറക്ടറും നടനും തമ്മിലുള്ള ആത്മബന്ധത്തിൽ നിന്നുണ്ടാകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ആ നിലയിൽ എൻ്റെ ഒരു ആത്മാവിൻ്റെ പകുതിയാണ് മോഹൻലാൽ ആദ്യത്തെ സിനിമ മുതൽ അതായത് കുറുക്കൻ്റെ കല്യാണം മുതൽ ഈ 2015 ഇറങ്ങിയ എന്നും 34 കല്യാണത്തില് കുറുക്കൻ്റെ കല്യാണത്തിൽ മോഹൻലാൽ ഉള്ളത് പലർക്കും അറിയില്ല അറിയില്ല കാരണം കുറുക്കൻ്റെ കല്യാണത്തിൽ മോഹൻലാൽ ചെറിയ വേഷത്തിലാണ് വന്നു പോയത് എൻ്റെ ആദ്യത്തെ സിനിമയാണ് പക്ഷേ ലാലിന് ഓർമ്മയുണ്ടാവും ഞാൻ ലാലിനെ ആ സിനിമയിലേക്ക് വിളിക്കുന്നത് അതിലെ പ്രധാനമായ മറ്റൊരു സീൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് സുകുമാരനും ലാലും കൂടിയിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രിലിവ്ഡ് സീനാണ് ഈ പടത്തിലുള്ളത് പക്ഷേ ഷൂട്ടിംഗ് കഴിയാറായപ്പോൾ മനസ്സിലായി ആ സീൻ അത്യാവശ്യമല്ല എന്ന് പറഞ്ഞിട്ട് എടുക്കണമെന്ന് വിചാരിച്ച സീൻ എടുത്തില്ല അതുകൊണ്ട് ചെറിയ സീൻ എടുക്കുകയും ചെയ്തു അതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ സംവിധാനം ആരംഭിക്കുമ്പോൾ അതിന് മോഹൻലാൽ വേണം എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടോ സത്യൻ അന്തിക്കാട് സാറിനെ കുറിച്ച് പറയുമ്പോൾ ലാലേട്ടൻ്റെ ഇരുവർ എന്ന സിനിമ കണ്ടിട്ട് സത്യൻ സാറ് ടെലിഫോൺ ബൂത്തിലൂടെ ലാലേട്ടനെ വിളിച്ചു എന്നുള്ളൊരു കഥ ഒരു ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് അതെന്താണെന്നൊന്ന് പറയാവോ അത്
ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ അറിയാതെ മോഹൻലാലിനോട് ഞാൻ കുറച്ച് നാൾ പിണങ്ങിയിരുന്നു. പിന്നീടാണ് ലാല് പറഞ്ഞത് ഞാനത് ഞാൻ പിണങ്ങിയിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. വരവേൽപ്പ് എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് ഒരു 6-7 കൊല്ലം ഞങ്ങൾ ഒന്നിച്ച് സിനിമ ചെയ്യാൻ സാധിച്ചില്ല. ആ സമയത്ത് ഞാൻ വേറെ പൊന്മുട്ടയുടെ താറാവ്, തലയണ മന്ത്രം, സസ്നേഹം, സന്ദേശം എന്നുള്ള സിനിമകൾ ചെയ്തിരുന്നു. ലാല് വേറെ സൂപ്പർ ഹിറ്റ് പടങ്ങൾ എടുത്തിരുന്നു. എനിക്ക് ഞാൻ വിചാരിക്കുന്ന സമയത്ത് മോഹൻലാലിനെ കിട്ടാത്തതിൻ്റെ വിഷമം മാത്രമായിരുന്നു, വേറെ പണക്കൊന്നുമില്ല. കാരണം ഞാൻ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ലാല് വളരെ ബിസി ആയിരിക്കും. അപ്പോൾ ഞാൻ ലാലിനെ ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ച് പണങ്ങിയിരുന്നു. ഞാനധികം വിളിക്കാറൊന്നുമില്ല. പക്ഷേ തൃശ്ശൂർ ടൗണിൽ ഞാൻ കുടുംബമായിട്ട് ഇരുവർ എന്നുള്ള സിനിമ കണ്ടിട്ട് വീട്ടിലെത്താനുള്ള ക്ഷമയില്ല എനിക്ക്. കാര്യം എൻ്റെ ഭാര്യ മൊബൈൽ ഫോണൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലിനെ എനിക്ക് വിളിച്ചേ തീരൂ, ഇപ്പം തന്നെ വിളിച്ചേ തീരൂ. അപ്പോൾ ഭാര്യ പറഞ്ഞ് വീട്ടിൽ എത്തിയിട്ട് പോരെ. വീട്ടിൽ എത്തി വിളിക്കാനുള്ള ക്ഷമയില്ല. ഇങ്ങനെ എന്നെ അത്രയും കൂടുതൽ ആ സിനിമ ആകർഷിച്ചു മോഹൻലാലിൻ്റെ പെർഫോമൻസ്. ഒരു STD ബൂത്തിൽ നിന്ന് ഗോവയിലേക്ക് വിളിച്ചിട്ടാണ് മോഹൻലാലായിട്ട് ഞാൻ സംസാരിക്കുന്നത്. പിന്നീട് ശ്രീനിവാസൻ എൻ്റെ അടുത്ത് പറഞ്ഞു അത് നന്നായി, ലാലിനതൊരു സന്തോഷമായി പറഞ്ഞു. കാര്യം പാതിരാത്രിക്ക് സെക്കൻഡ് ഷോ കഴിഞ്ഞ സമയത്ത് വിളിച്ചുണർത്തിയിട്ട് ഞാൻ മോഹൻലാലിനെ അഭിനന്ദിച്ചു. ഗ്രേറ്റ്. സൗഹൃദത്തിനപ്പുറത്ത് ഒരു ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ആ ഫോൺ വിളി. അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ പിണങ്ങിയിരുന്നു എന്നൊക്കെ. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, പിണക്കമേ അല്ല, അതൊരു എന്താണ് സൗന്ദര്യ പിണക്കമാണ്, അത്രേ ഉള്ളൂ. പക്ഷേ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 8-9-10 വർഷം നമ്മൾ സിനിമ ചെയ്യാതിരുന്നു. 12 വർഷം രസകാന്തത്തിന് മുമ്പ്, പിൻഗാമിക്ക് ശേഷം 12 വർഷം ഞങ്ങൾ സിനിമ. പക്ഷേ അതിനുള്ള കാരണം, പക്ഷേ അത് നമ്മൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട് എല്ലാം. അത് ആ 12 കൊല്ലം പിണക്കമൊന്നുമില്ല, പിന്നെ പറ്റിയില്ല എന്ന് മാത്രമേ. പക്ഷേ നമ്മൾ രസതന്ത്രത്തിന്റെ ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നു ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സത്യൻ നല്ലൊരു ഹ്യൂമറിൻ്റെ ആളാണ്, ആ ഹ്യൂമർ എൻജോയ് ചെയ്യുന്ന ആളാണ്. അല്ലാതെ ഹ്യൂമർ പറയുന്നതിനെക്കാട്ടിലും ഒരാൾ പറയുന്ന ഹ്യൂമർ നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴാണ് അതിന് ഭയങ്കര രസം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഷൂട്ടിങ്ങൊക്കെ വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങളുള്ള ഷൂട്ടിങ്ങുകളാണ്. എല്ലാ സിനിമകളിലും നമുക്ക്, അതായത് ആദ്യം ഞങ്ങൾ ചിരിക്കും, എന്നിട്ട് ബാക്കി ഓഡിയൻസിന് കൊടുക്കുന്നു. സത്യൻ സാർ ഒരുപാട് സിനിമകളിൽ ലാലേട്ടനുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാലേട്ടനുമായിട്ട് വർക്ക് ചെയ്യാത്ത സിനിമകളിൽ ലാലേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സിനിമ ഏതാണ്? ഇരുവറാണ് എനിക്ക് അതിൽ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. കാരണം ഡയലോഗ്സ് വളരെ കുറവേ ഉള്ളൂ, എക്സ്പ്രഷൻസിലൂടെയാണ് അതിൻ്റെ മുഴുവൻ. അതിൽ തന്നെ ഐശ്വര്യറായി ആ കാറിൽ നിന്ന് എടുത്ത് ചാടി കഴിഞ്ഞിട്ട് അവളെ എടുത്തു നോക്കിയിട്ട് ഇവിടെ എന്നെ ഇത്രയും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ലാല് തിരിച്ചറിയുന്ന ഒരു ഫേസ് ഉണ്ട്. ഇരുത്തി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപാരമായ പെർഫോമൻസ്. ഒരു നടൻ എന്തുകൊണ്ട് മോഹൻലാലായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ചെറിയൊരു കാരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ആ സിനിമ നിർമ്മിച്ചത് ആരാണ്? എൻ്റെ ഒരു സുഹൃത്താണ്, മോഹൻലാൽ എന്നാണ് പേര്. അമ്മയായിട്ട് പിൻഗാമി, അമ്മായിയുമായിട്ട് ചെങ്കോലില്, അമ്മൂമ്മ മാത്രം ബാക്കി. എൻ്റെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു ആള് ഇദ്ദേഹമാണ്. കുളത്തിലെ മുതലേ ഓർമ്മയുണ്ടോ? കുറേ കാലമായിട്ട് ശരിക്കും കുളിച്ചാ. മാസ്റ്റർ വിപിൻ അന്ന് വളരെ ഫേമസ് ആയിരുന്നു അത്ര. എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ ജനിച്ചിട്ടില്ലല്ലോ. നമ്മളെ പോലെയുള്ള നല്ല ആൾക്കാരുടെ അമ്മമാരെയും അച്ഛന്മാരെയാണ് അവിടെ കിടക്കുന്നത്. ഞാൻ എണ്ണിക്കുന്നത് തന്നെ മമ്മി അവിടെ മിനിങ്ങും മിന്നാ മിനിങ്ങും എന്നുള്ള പാട്ട് കേട്ടോ എണ്ണിക്കുന്നത്. പൃഥ്വിരാജ്, ദുൽഖർ, നിവിൻ പോളി, ഇതില് ലാലേട്ടന്റെ പിൻഗാമിയായിട്ട് ആരെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ? അല്ല, എല്ലാവർക്കും ഒരു ഒരു സംശയം. നമ്മൾ ഒരുപാട് സിനിമകൾ ശ്രീനിവാസിന്റെ തിരക്കഥയിലൂടെയാണ്, പിന്നെ അത് ഒരു സമയമായപ്പോൾ അത് നിന്നിട്ട് സത്യേട്ടൻ തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു തുടങ്ങി. എന്തുകൊണ്ടാണ് അത്? എങ്ങനെയാണ് അത് സംഭവിച്ചത്? സ്വയം എഴുതാൻ തുടങ്ങിയത് വേറെ ആളെ കിട്ടാഞ്ഞോട്ടാണ്. കാര്യം വെച്ചാൽ അന്ന് ശ്രീനിവാസനാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾക്ക് മാനസികമായി ഏറ്റവും കൂടുതൽ പൊരുത്തമുള്ള റൈറ്റർ. പിന്നെ ലോഹിദാസ്, രഘുനാഥ് പലേരി, ഇവരെല്ലാവരും കോണ്ടാക്ട് ചെയ്തപ്പോൾ എല്ലാവരും ഓരോരോ തിരക്കുകളിലായിപ്പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ പണ്ട് നമ്മൾ ഞാനും ലാലും കൂടി വേറെ ഏതോ ഷൂട്ടിംഗ് സമയത്ത് പറഞ്ഞിരുന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അത് ഒരാശേരി പണിക്കാരൻ എന്നുള്ള രീതിയിൽ ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ആണ് രസതന്ത്രത്തിലേക്കുള്ള ഒരു വരവ് വന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു വേറെ ആരും എഴുതാനില്ലെങ്കിൽ നമുക്ക് എഴുതാം, എഴുതി നോക്കാം. മനസ്സിൽ
ശ്രീനിവാസനെയും പത്മരാജനെയും എം ടിനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന എഴുതിയതാണ്. രസതന്ത്രവും വിനോദയാത്രയും എന്നെപ്പോഴും അതൊക്കെ ഇനി വരാൻ പോകുന്ന സിനിമകളൊക്കെ തീരെ നിവൃത്തിയില്ലാതാകുമ്പോൾ നമ്മൾ എഴുതി പോകുന്നതാണ്. അല്ല, ഞാൻ ഇവിടെ സേട്ടൻ വരുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം നല്ല ഒരുപാട് കവിതകളും പാട്ടുകളും എഴുതിയ ആളാണ്, ഒരുപാട് തിരക്കഥ എഴുതിയ ആളാണ്, ഒരുപാട് സിനിമ സംവിധാനം ചെയ്ത ആളാണ്. ഇതിലാരെയാണ് സത്യേട്ടന് കൂടുതൽ ഇഷ്ടം? എഴുതുന്ന ആളെയാണോ, സംവിധായകനെയാണോ, തിരക്കഥാകൃത്തിനെയാണോ? തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. അപ്പൊ തിരിഞ്ഞു നോക്കരുത്, തിരിഞ്ഞു നോക്കാറില്ല. കാരണം അങ്ങനെയൊക്കെ അതെല്ലാം സംഭവിച്ചു പോയതാണ്. അല്ലാതെ അതിലെ ഗാനരചിതാവും ഗാനരചിതാവായി വെച്ചാൽ പണ്ട് സാഹിത്യത്തിനോടുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഡോക്ടർ ബാലകൃഷ്ണനാണ് എന്നോട് പാട്ട് എഴുതാൻ പറഞ്ഞത്. ഞാനൊരു ഗാനരചിതാവായിട്ട് വന്ന ആളല്ല. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, കവിത എഴുതാൻ അറിയുന്ന ആൾക്ക് പാട്ട് എഴുതാം, ഒന്ന് എഴുതി നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ലവ് ലെറ്റർ എന്നുള്ള സിനിമയിൽ പാട്ട് എഴുതി, രണ്ട് പാട്ടുകൾ എഴുതി. സിന്ദൂരം എന്നുള്ള സിനിമ വന്നപ്പോൾ ഞാനാണ് ഡോക്ടർ എഴുതുന്ന സ്ക്രിപ്റ്റുകളൊക്കെ കോപ്പി ചെയ്യാറുള്ളത്. അപ്പോൾ സിറ്റുവേഷൻസൊക്കെ എനിക്കറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ ഓരോ പാട്ട് ഓരോ വ്യക്തികളാണ് എഴുതുന്നത്, നിനക്ക് ഇഷ്ടമുള്ള സിറ്റുവേഷൻ വെച്ച് നീ ഒരു പാട്ട് എഴുതിക്കുന്നു, അതാണ് ഒരു നിമിഷം തരൂ. അത് മാത്രമല്ല, നമ്മുടെ ഒരു ഒരു പ്രേമഭാചന ഉള്ളത് കൊണ്ടാണോ അത് എഴുതിപ്പോയത് അല്ലേ? അത് എൻ്റെ 21-ാമത്തെ വയസ്സിൽ എഴുതിയ പാട്ടാണ്. ആ പാട്ട് എഴുതുമ്പോൾ ഇപ്പം നമുക്ക് അത്ഭുതം തോന്നും, ഒരു നിമിഷം തരും നിന്നെ ലലയാൻ എന്നുള്ള പാട്ട് എഴുതുന്നത് മുമ്പോൾ എനിക്ക് 21 വയസ്സേ പ്രായമുള്ളൂ. അപ്പോൾ എന്ന് എൻ്റെ ഭാര്യ കേരളമ്മ കോളേജിൽ പഠിക്കുകയാണ്. അപ്പം നിമ്മി എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര്, നിർമ്മല എന്ന് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടെങ്കിലും. അപ്പോൾ ആ നീലമിഴികളിൽ ഒരു നവസ്വപ്നമായി നിർമ്മലയെ എൻ്റെ അനുരാഗം തളിർത്തുവെങ്കിൽ എന്നാണ് അതിലെ വരികൾ. അപ്പോൾ എൻ്റെ ധാരണ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്കും ഒക്കെ, അന്ന് ഭാര്യയായിട്ടില്ല, മനസ്സിലാവും എന്നെ അഭിനന്ദിക്കും എന്നൊക്കെയാണ്. പക്ഷേ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു റിയാക്ഷനും കാണാനില്ല. നിമ്മിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലായി പറ്റി. സംവിധായകൻ ആയില്ലായിരുന്നെങ്കിൽ അങ്ങെന്താകുമായിരുന്നു? ഒരു എഴുത്തുകാരനോ കവിയോ? ഒരു പത്രക്കാരനാവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം അന്ന് മനസ്സിലെ റോൾ മോഡൽ എം ടി വാസുദേവൻ നായരാണ്. അന്നും ഇന്നും എം ടി നമ്മുടെ ഹീറോ ആണ്. അപ്പോൾ എം ടി ഒരേ സമയം സിനിമയും പത്രവും ഒന്നിച്ചു കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതും ഒരു താല്പര്യമുള്ള വിഷയമായിരുന്നു. പക്ഷേ ദൈവമാണ് നമ്മളെ നയിക്കുന്നതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ വിധിയാണ് നമ്മളെ നയിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. സത്യൻ സർ ഒരു നല്ലൊരു കർഷകൻ കൂടിയാണ് എന്നുള്ളൊരു കാര്യം നമുക്കൊക്കെ അറിയാം. എങ്ങനെയാണ് അതിലേക്കുള്ള ഒരു താല്പര്യം വന്നത്? ഒരു കാർഷിക സംസ്കാരമുള്ള ഗ്രാമമാണ് അന്തിക്കാട്. എൻ്റെ വീട്ടിൽ ചെറുപ്പം മുതൽ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മമാരായിട്ട് തന്നെ നെല്ലും ഒക്കെ കൃഷി ചെയ്യാറുണ്ട്. വളരെ വിപുലമായിട്ടൊന്നുമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് മാത്രം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ രക്തത്തിൽ അത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഭാര്യയ്ക്കും കൃഷി വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിൽ താല്പര്യമുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും, പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാലോ ഈ കീടനാശിനിയും ഒരുപാട് രാസവളങ്ങളും ഒക്കെ ഇല്ലാത്ത ഭക്ഷണം കഴിക്കുക. ഞാൻ അന്തിക്കാട് തന്നെ താമസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കഴിയുന്നിടത്തോളം ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും ചെയ്യാമെന്നുള്ളൂ, ഒരു ദിവസം 1 മണിക്കൂർ നേരം പ്രയത്നിക്കാൻ തയ്യാറായാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും, ഫ്ലാറ്റുകളിലല്ലാതെ ജീവിക്കുന്നവർക്ക്. ഇത്രയൊക്കെ കൃഷിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ, കൃഷി ചെയ്യുന്നതാണോ അതോ സിനിമ സംവിധാനം ചെയ്യുന്നതാണോ ഏറ്റവും ഇഷ്ടം? അത് സിനിമ തന്നെയാണ്. ആണല്ലേ? കാരണം നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ വന്ന് ചേരുന്ന ഒരു മോഹമാണല്ലോ ഒരു നമ്മളെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ്. ചിലർക്ക് ഡോക്ടറാവണം, ചിലർക്ക് അധ്യാപകരാവണം എന്ന് പറഞ്ഞ പോലെ എൻ്റെ സ്കൂൾ ഡേയ്സിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഫിലിം ഡയറക്ടറാവണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആൽക്കമിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, പവലോ കൊയ്ലോ പറയുന്നുണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ ഒരു മോഹം വരയ്ക്കുന്ന വിധിയാണ് അത്. സത്യസന്ധമാണെങ്കിൽ, തീവ്രമാണെങ്കിൽ അത് പ്രകൃതി മുഴുവൻ അതിന് കൂട്ടി നിൽക്കുന്നതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു പ്രത്യേകിച്ച് കലാപാരമ്പര്യം ഇല്ലാത്തൊരു വീട്ടിൽ ജനിച്ചിരിക്കുകയും ഒരു ഇടത്തരം കുടുംബത്തിൽ അന്തിക്കാട് പോലൊരു ചെറിയ ഗ്രാമത്തിൽ ജനിക്കുകയും ചെയ്തിട്ട് എന്തുകൊണ്ട് സിനിമയിലെത്തി എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ തീവ്രമായ മോഹം തന്നെയാണ്. സത്യൻ സർ, ലാലേട്ടനുമായിട്ട് ഒരു 34 വർഷത്തെ ഒരു സൗഹൃദമുണ്ട്. ഈ ഒരു സൗഹൃദത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു മെമ്മറി, ഒരു അല്ലെങ്കിൽ ഒരു മൊമെൻറ്റ് ഓർത്തിരിക്കുന്നുണ്ടോ? ഓർമ്മകൾ എന്ന് പറയുന്നത് പലപ്പോഴും, ഞാനിപ്പോൾ ഇന്ന് തന്നെ ആലോചിച്ചു, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ പലരും ആളുകൾ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു സീക്വൻസ് ഉണ്ട്. ഈ ഗോപാലകൃഷ്ണ പണിക്കർ ഇൻസ്പെക്ടർ രാജേന്ദ്രനിൽ നിന്ന് ശ്രീനിവാസനെ കണ്ടുമുട്ടുന്ന സീൻ, ആദ്യത്തെ ഒരു ബസ്സിൽ കലാപം ഉണ്ടാക്കിയിട്ട് ബസ്സിൽ നിന്ന് എല്ലാവരും കൂടി പിടിച്ച് ഇയാളെ പുറത്തേക്ക് തള്ളിയിടും. അത് എറണാകുളത്ത് പനമ്പള്ളിനാറിൻ്റെ അടുത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുകയും
ശ്രീനിവാസൻ ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഈ തള്ളിട്ടത് അവിടുത്തെ ചളിയും മറ്റേ പശുവിന്റെ മൂത്രമൊക്കെ എരിഞ്ഞിറക്കുന്ന ഒരു തല്ലിപ്പൊളി ഏരിയയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. രാജേന്ദ്ര, ഇതിന്റെ കണ്ടിന്യൂഷൻ ശ്രീനിവാസൻ മോഹൻലാലിനെ വിളിച്ചു കൊണ്ടു പോകുന്ന സീൻ, വീട്ടിലെ സീൻ എടുത്തത് 6 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ കോസ്റ്റ്യൂമർ എടുത്ത് ലാലിന് അന്ന് കൊടുത്ത ഡ്രസ് ഇടാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതേ ഡ്രസ് തന്നെ എടുത്തു കൊണ്ടിരിക്കുക, അത് വാഷ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചു, പറഞ്ഞു അല്ല എന്നെ കണ്ടിന്യൂറ്റി പോകണ്ട വെച്ചിട്ടാണ് പിറ്റേ ദിവസം എടുക്കുന്നതാണ് അയാൾ വിചാരിച്ചത്. പക്ഷെ 6 ദിവസം കഴിഞ്ഞു. അപ്പൊ വിയർപ്പ്, ചളി, ഈ കാനയിലെ വെള്ളം ഇതൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് അടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദുർഗന്ധം ഉള്ള ഷർട്ടാണ്. ഒരു നടനാണെങ്കിലും അത് ഇടൂല. അത് കഴുകിയിട്ട് അതുപോലെ റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ ഞാൻ ചെയ്യാമെന്ന് പറയുള്ളൂ. മോഹൻലാൽ പറഞ്ഞു ആരറിയാൻ പോകുന്നു അത്താ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഷർട്ട് ഇട്ടിട്ടാണ് നീ ഇത്ര മഹാനായ കാര്യം ഞാൻ അറിഞ്ഞില്ല രാജേന്ദ്ര എന്നൊക്കെ പറയുന്ന അതിമനോഹരമായ സീൻ അഭിനയിച്ചത്. എനിക്ക് ഡയലോഗ് പറയാൻ അടുത്ത് ചെല്ലാൻ പറ്റില്ല, കാര്യം ഇതിന്റെ ഗന്ധം അടിച്ചിട്ട്. അപ്പോൾ അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ഒരു നടൻ എന്തുകൊണ്ട് മോഹൻലാൽ മോഹൻലാലായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ചെറിയൊരു കാരണമാണ് ഇപ്പോൾ എവർഗ്രീൻ മൂവീസ് ആണ് നിങ്ങൾ രണ്ടുപേരും കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള സിനിമകളൊക്കെ തന്നെ. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഏതാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത്, അതായത് എനിക്ക് ഒരു പൊസസീവ്നെസ് തോന്നിയിട്ടുള്ള ക്യാരക്ടർ ടി പി ബാലഗോപാലൻ അമ്മേനെയാണ്. കാര്യം ഞങ്ങൾ ഒന്നിച്ച് ആ ഒരു 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 കെമിസ്ട്രി ആരംഭിക്കുന്ന സിനിമയാണ്. എനിക്ക് 50 പൈസ വേണ്ടത്. ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരയ്ക്കും 70 പൈസയാണ്. അത് ഞാൻ എടുത്തു. നീ വരെ ടൗൺ പോകാൻ ഇറങ്ങിക്കോ. അതിനെന്താ? രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഉടക്കി ദേഷ്യം വരുമ്പോ ഇവൾ എന്നെ മിസ്സാ വിളിക്കുന്നത്. വീട്ടിൽ ആരംഭിച്ച ഉടക്ക് ഇതുവരെ എത്തിച്ച് മോശമായി പോയി. സാറ് പാവം, സാധാരണ സ്ത്രീകൾ ആദ്യം നടക്കുക. എന്തൊരു ദേഷ്യ, ബസ്സല്ലേ, ആൾക്കാർ കേക്കില്ലേ. കുട്ടി, എത്ര ദേഷ്യം വന്നാലും ഭർത്താവിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല. ബാലഗോപാലന്റെ റിലീസിന്റെ തലേ ദിവസം എനിക്ക് പറഞ്ഞ ചെറിയൊരു വിഷമുണ്ടായിരുന്നു. കാരണം ഇത്ര ദിവസം ബാലഗോപാലൻ എന്റെ സ്വന്തമായിരുന്നു, നാളെ തൊട്ട് അത് തിയേറ്ററിലേക്ക് എത്തിയാണ്. ഒരുപാട് ആളുകൾ, ഒരു പൊസസീവ്നെസ് നമുക്ക് തോന്നിയ ഒരു കഥാപാത്രം ടി പി ബാലഗോപാലനമ്മയെ. നമ്മൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്റെ പേരുകൾ പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ പട്ടണപ്രവേശം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആയാലും ഒരുപാട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് പറയാൻ പറ്റുമോ? പിൻഗാമി. അപ്പം അങ്ങനെയാണെങ്കിൽ പിൻഗാമിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് എത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ഒരു ആക്ഷൻ ഫിലിമല്ല, ഒരു ജീവിതഗന്ധിയായിട്ടുള്ള കഥയാണെന്ന് തോന്നിയതുകൊണ്ടാണ്. ആ സിനിമ നിർമ്മിച്ചത് ആരാണ്? എന്റെ ഒരു സുഹൃത്താണ്, മോഹൻലാൽ എന്നാണ് പേര്. അമ്മയായിട്ട് പിൻഗാമി ഇല്ല, അമ്മായിട്ട് ചെങ്കോല്. എന്റെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു ആള് ഇദ്ദേഹമാണ്. കുളത്തിലെ മുതലേ ഓർമ്മയുണ്ടോ? കുറെ കാലമായിട്ട് ശരിക്കും കുളിച്ചാ. മാസ്റ്റർ വിപിൻ അന്ന് വളരെ ഫേമസ് ആയിരുന്നു അത്ര. എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ ജനിച്ചിട്ടില്ലല്ലോ. നമ്മളെ പോലെയുള്ള നല്ല ആൾക്കാരുടെ അമ്മമാരെയും അച്ഛന്മാരെയാണ് അവിടെ കിടക്കുന്നത്. ഞാൻ എണ്ണിക്കുന്നത് തന്നെ മമ്മി അവിടെ മിന്നിങ്ങും മിന്നാ മിന്നിങ് എന്നുള്ള പാട്ട് കേട്ടോ എണ്ണിക്കുന്നത്. പൃഥ്വിരാജ്, ദുൽഖർ, നിവിൻ പോളി, ഇതില് ലാലേട്ടന്റെ പിൻഗാമിയായിട്ട് ആരെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ മഹാലക്ഷ്മി സിൽക്സ്, ലാൽ സലാം, പവേർഡ് ബൈ അസെറ്റ് ഹോംസ് ആൻഡ് നന്ദനം സാനിറ്ററീസ്. ചേട്ടാ, ഈ ശരിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചേട്ടൻ ആ പേര് പറയുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവർ ഭയങ്കര സസ്പെൻസിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ? അതെ. പക്ഷെ അതിൽ വളരെ പ്രസിദ്ധമായ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു അന്നത്തെ പത്രങ്ങളിലും, അത് ഓർമ്മയുണ്ടോ?
ശത്രു ആരായാലും അവർക്കെതിരെ നിങ്ങൾക്കൊരു പിൻഗാമിയുണ്ട്. അതായത് നമ്മൾ അന്ന് വരെ ചെയ്ത സിനിമകളിൽ നിന്നൊക്കെ മാറിയ ഒരു കുറ്റാന്വേഷക ചിത്രമായിരുന്നു അത്. നമ്മൾ ഓർക്കുന്നു അതിലുള്ള സുഖുവേട്ടൻ, അല്ലെങ്കിൽ തിലകൻ ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, എല്ലാവരും ഞങ്ങൾ പറയായിരുന്നു ഒരുപാട് നമ്മുടെ സിനിമകളിലുള്ള പല അത്ഭുതങ്ങളും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സിനിമയിലേക്ക് സത്യേട്ടൻ ലാൻഡ് ചെയ്തത്? ഒരു ദിവസം രഘുനാഥ് പലേരി, രഘുഖൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ പൊന്മുട്ടയുടെ താറാവ് എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ട്. രഘു ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു ചെറുകഥ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്താണ് കഥ? കുമാരേട്ടൻ പറയാത്ത കഥ എന്നാണ് ആ കഥയുടെ പേര് എന്ന് പറഞ്ഞിട്ട്, കുമാരേട്ടൻ പറയാത്ത കഥ എന്ന് പറഞ്ഞ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ കഥ പറയുന്നത്. അപ്പം ഞാൻ കണ്ട അതിലൊരു കാഴ്ച എന്ന് പറയുന്നത്, ഞാൻ ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു പ്രതിരൂപമായിട്ടാണ് പലപ്പോഴും സിനിമകളിൽ വരാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. പിന്നെ പ്രധാന സാക്ഷി മരിച്ചു പോകുന്നതോടുകൂടി പടം തുടങ്ങുകയും പക്ഷേ അയാളുടെ കണ്ടെത്തലുകളിലേക്ക് ഈ ഹീറോ വന്നെത്തുകയും ചേരുന്ന ഒരു പ്രതികാരത്തിൻ്റെ കഥയും കൂടിയാണ്. അപ്പോൾ അത് ഒരു ഡയറി കുറിപ്പുകളിലൂടെ ഒരു ആക്ഷൻ ഫിലിമല്ല, ഒരു ജീവിതഗന്ധിയായിട്ടുള്ള കഥയാണെന്ന് തോന്നിയതുകൊണ്ടാണ്. ആ സിനിമ നിർമ്മിച്ചതാരാണ്? ആ സിനിമ നിർമ്മിച്ചത് എൻ്റെ ഒരു സുഹൃത്താണ്, മോഹൻലാൽ എന്നാണ് പേര്. ലാലിന് ഓർമ്മയുണ്ടോന്ന് പറഞ്ഞു, സുജാത തിയേറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഡബ്ബിങ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ അപ്പുറത്തെ മുകളിലെ തിയേറ്ററിലാണ് തേന്മാവിൻ കുമ്പത്തിൻ്റെ ഡബ്ബിങ് നടക്കുന്നത്. ഈ രണ്ട് സിനിമകളും ഒരേ സമയം പ്രിയദർശൻ്റെയും എൻ്റെയും സിനിമകൾ ഒന്നിച്ച് റിലീസിന് തയ്യാറാവുകയാണ്. അപ്പോൾ പ്രിയനും ഞാനും കൂടി ആലോചിച്ചു, ഇതൊരു ഒന്നിച്ച് റിലീസ് ചെയ്യണോ? പ്രിയൻ പറഞ്ഞു, ഒന്നുകിൽ തനിക്കടി പറ്റും അല്ലെങ്കിൽ എനിക്കടി പറ്റും. ഞാൻ പറഞ്ഞു, നല്ല സിനിമകൾ പ്രേക്ഷകർ എപ്പോഴും കാണും, രണ്ടും റിലീസ് ചെയ്യാന്ന് ചോദിച്ചു. അങ്ങനെയാണ്. പക്ഷേ തേന്മാവിൻ കുമ്പത്ത് എന്നുള്ള സിനിമയുടെ ഒരു സരസമായ ആവിഷ്കാരത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൂടുതൽ പോയെങ്കിലും ഈ സിനിമ ഇപ്പോഴും ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് പിൻഗാമി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ടു വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ലാലേട്ടാ, ഇനി ആരാണ് ലാൽ സലാമിലേക്ക് പിൻഗാമിയുടെ ഭാഗമായിട്ട് വരുന്നത്? ഒരുപാട് ഞാനും ആലോചിക്കുകയാണ്. ഈ അതിൽ കൊച്ച് വിജയ് മേനോൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്. അദ്ദേഹം പ്രശസ്ത ഒരു നർത്തകിയാണ്, അഭിനേത്രിയാണ്. നമുക്ക് ഞാൻ നേരെ തന്നെ പേര് പറയാം, നിങ്ങളായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നില്ല. ശാന്തി കൃഷ്ണ. പിൻഗാമി എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കിടുകയായിരുന്നു. എന്താണ് മീരയ്ക്ക് ചോദിക്കാനുള്ളത്? ഈ ഒരു സിനിമയിലെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ ലാൽജിയുടെ കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ റിലേഷൻസ് ഉള്ള പടങ്ങൾ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെന്ന്. യുനോ, ലൈക്ക് അമ്മയായിട്ട് പിൻഗാമിയിൽ, അമ്മായിയുമായിട്ട് ചെങ്കോലിൽ, പക്ഷിയിലെ ഭാര്യ, വിഷ്ണു ലോകത്തിലെ കാമുകി. അപ്പം അങ്ങനെ എനിക്ക് തോന്നി ഞാൻ അമ്മ അമ്മൂമ്മ മാത്രം ബാക്കി. ഞാൻ അമ്മൂമ്മയായിട്ട് അഭിനയിക്കണ്ട, ഞാൻ കൊച്ചുമകനായിട്ട്. പിൻഗാമിൽ അധികം കോമ്പിനേഷൻസ് അങ്ങനെ ഇല്ലായിരുന്നു അല്ലേ? സീൻ ഐ തിങ്ക് ലാസ്റ്റ് ഒരു ക്ലൈമാക്സിന്റെ അന്നല്ലേ വളർന്ന മകനെ കാണുന്നുള്ളൂ. അതെ അതെ. കാരണം ഇവർക്ക് ഒരു ഒരു ഘട്ടത്തിൽ സ്വന്തം ഭർത്താവിനെ അതിലെ വില്ലന്മാരെ തീ കൊടുത്ത് കൊല്ലുമ്പോൾ അന്ന് മെന്റലി ഡ്രോപ്പ് ആയി പോയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ പോർഷൻ, പ്രത്യേകിച്ച് ഇപ്പോൾ വെണ്ണിലാവോ ചന്ദനമോ എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ, ആ പാട്ടിലൊക്കെയാണ് ദേവന്റെ ഭാര്യയായിട്ടാണ്. അപ്പം ഇവരുടെ കോമ്പിനേഷൻസ് കുറവാണ്, ഉള്ളത് തന്നെ ഒരു പകുതി ഓർമ്മയിൽ നിൽക്കുന്ന വിധത്തിലുള്ള കഥാപാത്രമാണ്. പക്ഷേ ഇപ്പോഴും സിനിമയിൽ സജീവമായിട്ട് വരാനുള്ള താല്പര്യം ശാന്തിക്കില്ലേ? ഉണ്ട്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്ത ഒരാള് ജനാർദ്ദനൻ ചേട്ടനാണ്. അതെ, ജനാർദ്ദൻ ചേട്ടനെ നമുക്ക് ഒരിക്കൽ കൂടെ വിളിക്കാം. സ്വാഗതം. കുളത്തിലെ മുതലേ ഓർമ്മയുണ്ടോ? പിൻഗാമിയിലെ കുറെ കാലമായിട്ട് ശരിക്കും കുളിച്ചാ കുറേ നേരം രാത്രി ചേട്ടനാ,
പിൻഗാമിയുള്ള സിനിമ ഈ അടുത്ത കാലത്ത് വല്ലതും കണ്ടോ? അതോ നേരത്തെ കണ്ടു? സത്യത്തെ പടമല്ലേ, പ്രത്യേകിച്ചൊന്നും പറയാറുണ്ട്. കവിത മലയാളത്തില് കവിത മനസ്സിലിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്, ഒരുപാട് സിനിമകൾ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചേട്ടനെ പറ്റി നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു തരണം. പിൻഗാമി എന്ന് പറഞ്ഞ പടത്തിനകത്ത് എനിക്ക് തന്ന വേഷം ഒരു വില്ലൻ വേഷമാണ്. അതും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന നല്ല സത്യസന്ധനായി ഇരിക്കേണ്ട ഒരു വ്യക്തിയെ അവൻ ദുഷിച്ചുപോയി അവനീ കൊള്ളക്കാരുടെ കൂടെയും കൊലപാതകരുടെയും കൂടെ ചേർന്ന് പോയിട്ടുള്ള ഒരു എസ് പി ആയിട്ടുള്ള വേഷമാണ് ചെയ്തത്. ഒരുപാട് നിർണായകമായ വേഷമല്ലെങ്കിൽ പോലും ആ വേഷം വളരെ ശ്രദ്ധേയമായിരുന്നു എന്നുള്ളതാണ്. അത് പുള്ളിയുടെ ഏത് വേഷത്താണെങ്കിലും ശ്രദ്ധേയമാകാതെ പോകില്ല. അപ്പം അങ്ങനെ ആ പടം ഇപ്പം കണ്ടാലും ശരി, ആ പടം വളരെയധികം ഇഷ്ടമാവും. അതുപോലത്തെ ഒരു സംഭവം. പിന്നെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ക്യാരക്ടേഴ്സും സസ്പെൻസൊക്കെ എത്ര അതിമനോഹരമായി കൊണ്ടുവന്നിരിക്കുന്നു. ഇൻട്രഡക്ഷൻ തന്നെ കാണുമ്പോൾ നമുക്കൊരു നല്ല രസമുണ്ട്. ഇൻട്രഡക്ഷനോടുകൂടി വന്ന് പിന്നെ തിലകൻ ചേട്ടൻ്റെ മരണം അത് എല്ലാവരും വന്ന് കാണുന്നു. അതൊക്കെ എനിക്ക് ഏകദേശം ഇങ്ങനെ വേഗമായിട്ട് ഇങ്ങനെ ഐഡിയ ഉണ്ട് അതിൻ്റെ. അപ്പം അതെല്ലാം ചേർന്ന് അവരീ പറഞ്ഞ പോലെ സെന്റിമെന്റ്സ് ആണെങ്കിൽ നല്ലപോലെ വർക്ക് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ചിത്രമായിരുന്നു. ഇനി ഒരാളും കൂടെ ഇവിടേക്ക് വരാനുണ്ട്. പിൻഗാമി എന്ന സിനിമ നമ്മളെ എല്ലാം കാണിക്കണ്ടേ? അത് കാണിക്കാനായിട്ട് അത് ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഛായാഗ്രഹകനാണ് വിപിൻ മോഹൻ. എന്താണ് പിൻഗാമിയെ കുറിച്ച് പറയാനുള്ളത്? ഇവർക്ക് ഇങ്ങനെ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. ഈ പിൻഗാമി പറ്റി പറയാനാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം. എൻ്റെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു ആള് ഇദ്ദേഹമാണ്. കാരണം എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം. നമ്മൾ ചിരിക്കാൻ പോവാണോ കരയാൻ പോവാണോ? അതായത് ടി പി ബാലഗോപാലൻ എന്നുള്ള സിനിമ കണ്ടിട്ട് ഞാൻ കരഞ്ഞിട്ട് സത്യന ഓക്കെ എന്ന് ചോദിച്ചു. ഓക്കെ ആടോ, എനിക്ക് ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. നാടോടിക്കാറ്റ് അതിൽ ഒരു സീൻ കണ്ടിട്ട് ഞാൻ ചിരിച്ച് ക്യാമറ ഇളകി അവസാനം സത്യൻ എന്നെ ചീത്ത പറഞ്ഞ് രണ്ടാമത് എടുക്കേണ്ടി വന്നു. അങ്ങനെ വളരെ അൺപ്രഡിക്റ്റബിൾ ഒരു ആക്ടറാണ് മോഹൻലാൽ. മോഹൻലാൽ എന്ന നടന് ഒരു പിൻഗാമി ഇല്ല. ഇല്ല ചേട്ടൻ ഒരു ക്യാമറമാൻ മാത്രമല്ല, ഒരു മജീഷ്യനാണ്, നന്നായി ഡാൻസ് ചെയ്യുന്ന ആളാണ്, പാട്ട് ഒരുപാട് ഒരുപാട് പട്ടണത്തിൽ സുന്ദരൻ എന്നുള്ള സിനിമ പട്ടണത്തിൽ സുന്ദരൻ എന്നുള്ള സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ള ആളാണ്, അഭിനയിച്ചിട്ടുള്ള ആളാണ്. മഞ്ജിമ മോഹന്റെ അച്ഛനാണ്. മഞ്ജിമ മോഹൻ എന്റെ മോളാണ്. ഒരുപാട് ഒരുപാട് വിപിന്റെ ഒരു ഞങ്ങൾ തമ്മിൽ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്ന ഒരു തമാശയുണ്ട്. പണ്ട് വിപിൻ ഇപ്പൊ പറഞ്ഞാൽ അത് വലിയ താല്പര്യമുള്ളതല്ല, നീലക്കുയിൽ എന്നുള്ള സിനിമയില് ബാലനടനായിട്ട് അഭിനയിച്ചു. അപ്പോ അന്ന് മാസ്റ്റർ വിപിൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. മാസ്റ്റർ വിപിൻ അല്ലേ പേര്. വിപിന്റെ പേര് മോഹൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. മാസ്റ്റർ വിപിൻ അന്ന് വളരെ ഫേമസ് ആയിരുന്നു അത്ര. എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ ജനിച്ചിട്ടില്ലല്ലോ. അപ്പോ എന്റെ ചേച്ചി പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്. ഒരിക്കൽ സർക്കസ് കാണാൻ പോയി തൃശ്ശൂർക്ക്. അപ്പോ ഒരുപാട് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. എന്താ വെച്ചാൽ നീലക്കുയിലെ ബാലനടനെ കാണാൻ മാസ്റ്റർ വിപിൻ. അപ്പൊ ചേച്ചി അന്ന് പ്രഗ്നന്റായിരുന്നു. ചേച്ചി പറഞ്ഞു അത്ര, എനിക്ക് ജനിക്കുന്ന ആൺകുട്ടിയാണെങ്കിൽ ഞാൻ അവന് വിപിൻ എന്ന് പേരിടുന്നു. ആൺകുട്ടിയായി അവൻ വിപിനാണ്, അവൻ ആകാശവാണിയിലെ എഞ്ചിനീയറാണ്. ഈ വിപിൻ എന്റെ ക്യാമറമാനായിട്ട് സ്ഥിരമായിട്ട് വരുന്നു. അതാണ് മാജിക് എന്ന് പറയുന്നത്. ആ പേരിട്ടോണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. സിനിമകളിൽ തീർച്ചയായിട്ടും എല്ലാ മിക്ക സിനിമകളിലും സംഗീതത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ പാട്ടുകളൊക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റായ പാട്ടുകൾ ആണ് മിക്കതും. നമ്മുടെ ഈ സിനിമയിലെ പാട്ടുകളും വളരെ രസകരമായിരുന്നു. ആ ശാന്തി പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു കുട്ടിയെ, അത് ഭയങ്കര വെണ്ണിലാവോ ജോൺസന്റെ എന്നാൽ കഴിഞ്ഞ ആ പാട്ട് തന്നെ കേൾക്കാം. സംഗീതെ ഞാൻ ക്ഷണിക്കുകയാണ് ആ പാട്ട് പാടാൻ. ി മുത്തുവിനു കര കവിഞ്ഞു കര
മനോഹര മുഹൂർത്തത്തിൽ നമുക്ക് ചെറിയ ഒരു ബ്രേക്ക്. ഒൻപതാം വാർഡ് എന്ന് പറയുന്നത് ജനറൽ ഹോസ്പിറ്റലിലെ വളരെയധികം രോഗികളുള്ള വാർഡല്ലേ? നമ്മളെ പോലെയുള്ള നല്ല ആൾക്കാരുടെ അമ്മമാരെയും അച്ഛന്മാരെയാണ് അവിടെ കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറിന്റെ അവസാനം പോലും 2255 ആണ് കേട്ടോ.
ഇതെങ്ങനെ കിട്ടി? നമ്മൾ 24 മണിക്കൂറും ലാൽ സാറിനുള്ള പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രമേ ജീവിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമിയായിട്ട് ആരെങ്കിലും വരുമെന്ന് ലാലേട്ടന് തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. വെൽക്കം ബാക്ക് മഹാലക്ഷ്മി സിൽക്സ്. ലാൽ സലാം പവേർഡ് ബൈ അസറ്റ് ഹോംസ് ആൻഡ് നന്ദനം സാനിറ്ററീസ്. സക്സസേഴ്സ്, പിൻതലമുറക്കാർ എന്ന വാക്കിന് ഒന്നല്ല രണ്ടർത്ഥമാണുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരാളുടെ പിന്നാലെ ഗമിക്കുന്നയാൾ പിൻഗാമി, ഒരാളുടെ പാരമ്പര്യത്തിൻ്റെ കണ്ണിയായി പിന്തുടരുന്നയാളും പിൻഗാമി. ഈ സിനിമയിൽ എല്ലാം മനസ്സിലാക്കി ഒരാളെ പിന്തുടരുന്ന മറ്റൊരാൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു, അല്ലേ ലാലേട്ട? അതെ മീര, പിന്തുടരുന്ന ഒരാൾ എന്നാണ് ഉദ്ദേശിച്ചത്. പിൻഗാമികളുടെ കാര്യം പറയുമ്പോഴാണ് ലാലേട്ട, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പതിവ് പോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ടെൻഷൻ എടുപ്പിക്കുന്ന മ്യൂസിക് റെഡി അല്ലേ? പ്രിയദർശൻ സാറിന്റെ പിൻഗാമിയായിട്ട് ഈ തലമുറയിൽ ആരെങ്കിലും ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? പ്രിയദർശൻ്റെ മകൻ തന്നെ ആയിരിക്കാം. കാര്യം അദ്ദേഹം ഒരു പുതിയ മോഡേൺ സിനിമയുടെ ഗാഡ്ജറ്റ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. വിദേശത്ത് പഠിച്ചതാണ്, ഒരുപാട് CG വർക്കുകളൊക്കെ ചെയ്യുന്ന ആളാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് അയാൾക്കൊരു പോസിബിലിറ്റി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകളിപ്പോൾ അഭിനയിക്കുന്നുണ്ട്. അവർക്കൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏതെങ്കിലും ഒരു നടൻ്റെ പിൻഗാമിയാണ് ലാലേട്ടൻ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നാൻ പാടില്ലെന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമിയായിട്ട് ആരെങ്കിലും വരുമെന്ന് ലാലേട്ടന് തോന്നുന്നുണ്ടോ? ഒരു ഭയങ്കര ചോദ്യമാണ്. അങ്ങനെ അതായത് എസ് എന്നും പറയാൻ പറ്റില്ല, നോ എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യന് ഇങ്ങനെ ഒരു ആൻസറേ ഉള്ളൂ. ലാലേട്ട, ഞാനൊരു മൂന്ന് പേരുകൾ പറയാം. ഇതിൽ ലാലേട്ടന്റെ പിൻഗാമിയായിട്ട് ആരെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ അത് ആരായിരിക്കും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. പൃഥ്വിരാജ്, ദുൽഖർ, നിവിൻ പോളി. ഞാനൊരു പേര് പറയാം, ദുൽഖർ രാജ് പോളി. എല്ലാവരും നമ്മുടെ കുട്ടികളല്ലേ, എല്ലാവരും നന്നാകുമ്പോഴല്ലേ നമുക്ക് സന്തോഷിക്കാം. താങ്ക് യു സോ മച്ച് ലാലേട്ട. ഇനി ഈ വേദിയിൽ ആരെയാണ് ഞങ്ങൾ ഇനി കാത്തിരിക്കേണ്ടത്? തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ 9th ward ആലംബഹീനരായ രോഗികൾക്ക് കഴിഞ്ഞ 17 വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ആഹാരം കൊടുക്കുന്ന സ്വാമി അപ്പൂപ്പൻ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണ പിള്ളയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഭൂമിയിൽ നരകമുണ്ടെന്ന് നമ്മെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ 9th ward മാരക രോഗങ്ങൾ തളർത്തിയ അനാഥരുടെ ഈ ആശ്രയ കേന്ദ്രത്തിൽ ദൈവദൂതനായി അവതരിച്ച ഒരു മനുഷ്യന്റെ കഥയാണിത്. മനസ്സിന്റെ താളവും മെയ്യുടെ ചലനവും നഷ്ടപ്പെട്ടവർക്ക് വിശപ്പ് വേദനയാണ്, നിശബ്ദമായ കണ്ണീരാണ്. ഈ വേദനകൾക്ക് നടുവിലേക്കാണ് അന്നത്തിൻ്റെ രൂപത്തിൽ സ്നേഹം പകർന്നു നൽകി 17 വർഷങ്ങൾക്ക് മുൻപ് സ്വാമി അപ്പൂപ്പൻ 9th ward പടവുകൾ കയറിയത്. അതിനുശേഷം ഒരിക്കൽ പോലും വിശപ്പിൻ്റെ നിലവിളി ഇവിടെ മുഴങ്ങിക്കേട്ടിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത രാധാകൃഷ്ണൻ എന്ന സ്വാമി അപ്പൂപ്പനും ഭാര്യയും ചേർന്ന് പെൻഷൻ തുക ഉപയോഗിച്ച് തുടക്കമിട്ട ഈ മഹാദാനത്തിന് കാരണമായത് ഒരേയൊരു ചിന്തയാണ്, അന്നം ദൈവമാണ്. അന്നദാനത്തോളം മഹത്തായ മറ്റൊരു പുണ്യകർമ്മമില്ല. നന്മയുടെ വഴിയിലൂടെ ഈ 83-കാരൻ വിശ്രമമില്ലാതെ നടക്കുകയാണ്, അധികമാർക്കും പിന്തുടരാനാകാത്ത ജീവിതയാത്ര. രാധാകൃഷ്ണ പിള്ളയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
സന്തോഷം, ഒരുപാട് അഭിമാനം തോന്നുന്നു അങ്ങയെ കണ്ടതിൽ. ഒൻപതാം വാർഡെന്ന് പറയുന്നത് ജനറൽ ഹോസ്പിറ്റലിലെ വളരെയധികം ക്യാൻസറും അങ്ങനെയുള്ള ഒരുപാട് രോഗികളുള്ള വാർഡല്ലേ? ജനറൽ ആശുപത്രി ഒമ്പതാം വാർഡിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള നല്ല ആൾക്കാരുടെ അമ്മമാരെയും അച്ഛന്മാരെയാണ് അവിടെ കിടക്കുന്നത്. മക്കൾ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് റോഡിൽ അനാഥരാണ്, ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്തവരാണ്. ഇത് ആ ഒരു സ്ഥിതിയായിരുന്നു. ഒന്നും ഞാൻ പതിനെട്ട് 2000 ഏപ്രിൽ മാസം തൊട്ട് ആ ഈ 250 പേര് കിടന്ന ആ വാർഡിൽ ആഹാരങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളില്ല. ഈ ബൈ ചാൻസിൽ ഒരു എമൗണ്ട് നമ്മളെ എൻ്റെ വൈഫും ഞാനും കൂടെ വെച്ച് അർഹതപ്പെട്ടവർക്ക് ഇത് കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ഒമ്പാം വാർഡ്. അർഹത എന്ന് വെച്ചാൽ ധാരണ എല്ലാവർക്കും കൊടുക്കാം, പക്ഷേ അർഹതപ്പെട്ടവരെ കൊടുക്കണം. എൻ്റെ അമ്മയുടെ അനുഗ്രഹമാണ് ഞാൻ ഈ സ്ഥിതിയിൽ ഇപ്പോൾ ഈ ഇങ്ങനെ ഇത്രയും പേരുടെ മുമ്പിൽ ഇരിക്കുന്നതിനും എൻ്റെ അമ്മയാണ് അതിന് കാരണം. ഒരു ദിവസം പോലും ബന്ധോ വെള്ളപ്പൊക്കോ അങ്ങനെയുള്ള യാതൊന്നും നമ്മളെ ബാധിക്കാതെ ഞാൻ അവിടെ എത്തിക്കാറുണ്ട്. പിന്നെ ആ ഒമ്പാം വാർഡിൽ ഊണല്ല, അവിടെ വേണ്ടവർക്കുള്ള വസ്ത്രങ്ങളും മരുന്നുകളും നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാത്ത മരുന്നുകളും ഞാൻ അവിടെ എത്തിക്കാറുണ്ട്. ഇതുപോലുള്ള ഒരുപാട് സ്വാമി അപ്പൂപ്പന്മാർ ഈ ലോകത്തുണ്ടാകട്ടെ, ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങ് ചെയ്യുന്ന വലിയൊരു കർമ്മമാണ്, ആ കർമ്മത്തിലേക്ക് ഒരുപാട് പേര് വന്നു ചേരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ ഒരുപാട് സന്തോഷം കണ്ടതിൽ. ഞങ്ങൾ ഒരു ചെറിയ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ, ഒരു ആറുമുളക്കണ്ണാണ്. നമ്മളൊരു ചെറിയ ഒരു ഫംഗ്ഷനിൽ പോലും അളവിൽ കഴിഞ്ഞ ആഹാരം പാഴാക്കി കളയുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. പലപ്പോഴും ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ നിന്നും തികച്ച വിഭിന്നമായി വിശപ്പിൻ്റെ വിലയറിഞ്ഞ് അർഹതപ്പെട്ടവർക്ക് അന്നം നിറഞ്ഞ മനസ്സോടെ നൽകുന്ന സ്വാമി അപ്പൂപ്പന് എൻ്റെ ബിഗ് സല്യൂട്ട്. എൻ്റെ പുതിയ സിനിമയുടെ ഉടുപ്പാണല്ലോ ഇട്ടിരിക്കുന്നത്. ഫേസ്ബുക്കിൽ എവിടെയോ ലാൽ ഭക്തൻ എന്ന് കണ്ട എൻ്റെ ഫേസ്ബുക്കിലെ ഇപ്പോഴത്തെ പേര് അജയ് ലാലട്ടൻ എന്നാണ്. രണ്ടാമത് റിലീസ് ചെയ്ത അതിൽ നിന്ന് കിട്ടിയ കളക്ഷൻ കൊണ്ടൊരു ചാരിറ്റി. ലാലേട്ടൻ്റെ പേരിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുണ്ടക്കയം സ്വദേശിയായിട്ടുള്ള അജയ് റാം, അദ്ദേഹമാണ് ഇനി നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടനോടുള്ള ആരാധന ആരാധിച്ച് ആരാധിച്ച് എന്തിലും ഏതിലും ലാൽ ഭക്തി നിറഞ്ഞപ്പോൾ നാട്ടുകാർ തന്നെ അദ്ദേഹത്തെ ലാൽ ഭക്തൻ എന്ന് വിളിച്ചു തുടങ്ങി. ഈ ലാൽ ഭക്തനെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിച്ചാലോ? എന്റെ പുതിയ സിനിമയുടെ ഉടുപ്പാണല്ലോ ഇട്ടിരിക്കുന്നത്. ഇതെങ്ങനെ കിട്ടി? 24 മണിക്കൂറും ലാൽ സാറിനുള്ള പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രമേ ജീവിക്കുന്നു. ലാലേട്ടാ, ലാലേട്ടനോടുള്ള ആരാധന കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പറിന്റെ അവസാനം പോലും 2255 ആണ് കേട്ടോ. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ സ്പടികം എന്നുള്ള സിനിമ രണ്ടാമത് റിലീസ് ചെയ്ത അതിൽ നിന്ന് കിട്ടിയ കളക്ഷൻ കൊണ്ടൊരു ചാരിറ്റി സംഭവം തുടങ്ങിയാണോ? സ്പടികം കിട്ടിയ സ്പടിക റിലീസ് ചെയ്ത് എല്ലാവരും ഹൗസ് ഫുൾ ഷോസ് ആയിരുന്നു. അതിൽ ചാരിറ്റി പ്രവർത്തനം ചെയ്ത് അതിൽ മൊത്തം പൈസയും ചാരിറ്റി പ്രവർത്തനം ചെയ്ത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? അല്ല, ഞാൻ എയർടെല്ലിൽ വർക്ക് ചെയ്യുന്നു സാർ. എയർടെൽ? ആ, പിന്നെ ഒരു പാവപ്പെട്ട ഒരു വീട്ടിൽ ഒരു കൊച്ചിനെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ വരുമാനത്തിലുള്ള സാറിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ എവിടെയോ ലാൽ ഭക്തൻ എന്ന് കണ്ട സാർ. എൻ്റെ ഫേസ്ബുക്കിലെ ഇപ്പോഴത്തെ പേര് അജയ് ലാലട്ടൻ എന്നാണ്. അജയ് ലാലട്ടൻ. അതുകൊണ്ട് ഗൾഫിലും നമ്മുടെ നാട്ടിലും എല്ലാം സഹോദരി സഹോദരന്മാരെല്ലാം ലാൽ സാറിൻ്റെ പേരിൽ ഞാൻ അറിയപ്പെടുന്നു. അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നും എപ്പോഴും. അല്ല, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ കണ്ടിട്ട് തനിച്ച് ഒരാൾ നിന്നിട്ട് ചെയ്യാന്ന് പറയുന്നത് ആ സ്നേഹത്തിനും ആ വിശ്വാസത്തിനും ഒരുപാട് ഒരുപാട് നന്ദി. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ പപ്പയുണ്ട്, മമ്മിയുണ്ട്, പെങ്ങളുണ്ട്. അവരോടൊക്കെ എന്റെ അന്വേഷണം അറിയിക്കാം. തീർച്ചയായും. പറയില്ല ഇങ്ങനെ? ഇല്ല സാറേ, ഞാൻ എണ്ണിക്കുന്നത് തന്നെ മമ്മി അവിടെ മിന്നിങ്ങും മിന്നാമിനിങ്ങും എന്നുള്ള പാട്ട് കേട്ടോ എണ്ണിക്കുന്നത്. കാരണം ഫുൾ ടൈം വീട്ടില് ലാൽ സാറിന്റെ എല്ലാരും ലാൽ സാറിന്റെ ആരാധകരാണ്. എല്ലാവരും ഈ പാട്ട് പുലിമുരുകനിലെ പാട്ട് എണ്ണിക്കുന്ന ഒരു ദിവസം ഒരു 10-40 തവണയിലും വീട്ടിൽ ഈ പാട്ട് കേൾക്കും.
അതുകൊണ്ട് ഫുൾ വീട്ടിലും പ്രൊമോഷൻ, വെളിയിലും പ്രൊമോഷൻ, എല്ലായിടത്തും പ്രൊമോഷൻ. സാറിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ജീവിക്കുന്നത്. സാറ് കഴിഞ്ഞിട്ട് അവള് എന്തു. അപ്പൊ എന്തായാലും ഒരിക്കൽ നമുക്ക് മുണ്ടക്കേത്തേശേ കാണാം. വീട്ടിലെ എല്ലാവരും അന്വേഷണം പറയാം. ഒരുപാട് സന്തോഷം സാറിന്റെ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം. ചെറിയ സമ്മാനം എന്റെ വക. ഓക്കെ, ഇന്നൊരു നല്ല ദിവസമായിരുന്നു. എല്ലാ ദിവസങ്ങളും നല്ലതാണ്. വളരെ കാലത്തിന് ശേഷം എൻ്റെ സുഹൃത്ത് എൻ്റെ സത്യേട്ടനും പിൻഗാമിയിലെ മറ്റ് സഹപ്രവർത്തകരും അവരൊക്കെ ആയിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചു. പിന്നിട്ട് പോയ ആ നാട്ട് നന്മകളിലൂടെ ഒരിക്കൽ കൂടി നടന്നു പോകാൻ എനിക്ക് സാധിച്ചു. നല്ല അനുഭവം. നന്മയുടെ പ്രതീകമായ സ്വാമി അപ്പൂപ്പനെയും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അജയറാമിനെയൊക്കെ അടുത്തറിയാൻ കഴിഞ്ഞു. നന്മയുടെ ഈ വഴികളിൽ നിരവധി പിൻഗാമികൾ ഇനി കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായും തൊഴിൽപരമായും വളരെയേറെ ആകർഷിച്ച ചിത്രമാണ് ഷാജി സാറിൻ്റെ വാരപ്രശ്നം. ഞാൻ എന്ത് കണ്ടു അതിൻ്റെ അപ്പുറം ഞാൻ കാണാത്ത കാഴ്ചകൾ കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ശ്രീമോഹൻ. ലാലേട്ടൻ്റെ അമ്മയാവാൻ കഴിയുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നവര് ഞാൻ എന്തോ ഒരു മോഹൻലാലിനെ പോലെ എൻ്റെ ഭാവനയിൽ മറ്റൊരു കലാകാരനെ, മറ്റൊരു നടനെ ഞാൻ സിനിമയിൽ കാണുന്നില്ല. പേരിന്റെ സംശയം വേണ്ട, ഞാൻ കണ്ടുപിടിച്ചു, കുഞ്ചു നായർ. മോഹൻലാൽ എന്ന ഒരു വ്യക്തി കേരളത്തിൽ ജീവിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ വനപ്രസ്ഥം ഉണ്ടാവില്ലായിരുന്നു. ഇനിയും നമ്മളെ റിപ്പീറ്റ് ചെയ്ത് വനപ്രസ്ഥം എടുക്കണമെങ്കിൽ ഇറ്റ് ഈസ് എ ത്രില്ലിംഗ് മൊമെന്റ്. മറിമ ഹോട്ടൽ ഭീകരാക്രമണത്തിൽ പ്രതിരോധ നിരയിലുണ്ടായിരുന്ന നമ്മുടെ ധീര ദേശാഭിമാനികളിൽ ഒരാൾ, മലയാളിയായ പി വി മനീഷ്, രണ്ട് വർഷത്തോളം ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു മനീഷ്. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസ്ഡ് ആയിട്ട് അവിടെ ഒരു അറ്റാച്ച്മെൻറ്റിലാണ്. നമ്മളെ കൊണ്ട് ആർക്കും 5 പൈസ വരെ ഉപയോഗം ചെയ്യാൻ പറ്റും. ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാനേ പറ്റൂ. പക്ഷേ നമ്മുടെ ഒരു ശരീരം കൊടുത്ത് ഒരാളെ ജീവനെങ്കിലും രക്ഷിച്ചാൽ അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പുണ്യം. എനിക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു മലയാള ചാനലിൽ സാറിനെ കൊണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ടെലിഫിലിം പുറത്തിറങ്ങണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹം.